ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരുപക്ഷെ കടന്നു വന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാവാം. എന്നാൽ അതിന്റെ അലയടികൾ കേരളത്തിൽ ആകമാനം വ്യാപിച്ചു എന്ന് തന്നെ പറയാം. അധ്യാപകർ പലപ്പോഴും വിദ്യാർത്ഥികളുടെ നന്മ ഉദ്ദേശിച്ചാണ് ഉപദേശങ്ങളും ശാസ്ത്രകളും നൽകുക. എന്നാൽ തന്നെ അത്തരത്തിൽ നല്ല വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച അധ്യാപികയ്ക്ക് അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ഈ കോളേജ് വിദ്യാർത്ഥിനി മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്. താൻ ധരിച്ച വസ്ത്രം തീരെ ചെറുതായി പോയെന്ന് പരാതി പറഞ്ഞ തന്റെ പ്രൊഫസറുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും മുൻപിൽ വെച്ചാണ് കോർണൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇത്താക്കയിൽ വിദ്യാർത്ഥിനി ലെറ്റീറ്റിയ ചായ് തുണിയുരിഞ്ഞത്. ഭാഗ്യത്തിന് അടിവസ്ത്രം മാത്രം ലെറ്റീറ്റിയ ദേഹം അവശേഷിപ്പിച്ചിട്ടുണ്ട്. തന്റെ തീസീസ് അവതരിപ്പിക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥിനി ഈ കടുംകൈ ചെയ്തത്. തീസീസിന്റെ ട്രയൽ നോക്കുന്ന സമയത്താണ് അധ്യാപിക ലെറ്റീറ്റിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ക്ലാസ്സിൽ വെച്ച് സംസാരിക്കുന്നത്. ലെറ്റീറ്റിയ പുരുഷ നോട്ടങ്ങൾ തന്റെ ശരീരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും എന്നായിരുന്നു അധ്യാപിക ലെറ്റീറ്റിയോട് പറഞ്ഞത്. തീസീസിലേക്കായിരിക്കില്ല വിദ്യാർത്ഥിനികൾ ശ്രദ്ധിക്കുക എന്ന് പ്രൊഫസർ പറഞ്ഞു. അധ്യാപികയുടെ ഈ പ്രസ്താവന ലെറ്റീറ്റിയും ഒപ്പമുള്ള കൂട്ടുകാരായ വിദ്യാർത്ഥികളും എതിർക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരു വിദ്യാർത്ഥി മാത്രം അധ്യാപികയോട് യോജിച്ചു. തീസീസ് അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്കും ബഹുമാനം നൽകുന്ന രീതിയിൽ വേണം വസ്ത്രം ധരിക്കാൻ എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ അഭിപ്രായം. ലെറ്റീറ്റിയുടെ അമ്മയ്ക്ക് അവളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് എന്താവും തോന്നുക എന്നും അധ്യാപകയിൽ നിന്ന് ചോദ്യമുയർന്നു. എന്നാൽ പണ്ട് മുതലേ ഒരു ഫെമിനിസ്റ്റ് ആയിരുന്ന ലിംഗനീതിക്ക് വേണ്ടി പ്രവർത്തിച്ച തന്റെ അമ്മയ്ക്ക് ഇത് കണ്ടാൽ യാതൊന്ന് തോന്നില്ലെന്നും അവരും ഒരു പ്രൊഫസർ തന്നെയാണെന്നുമാണ് ലെറ്റീറ്റിയ മറുപടി നൽകിയത്. ഈ സംഭാഷണത്തിന് ശേഷമാണ് ലെറ്റീറ്റിയ തന്റെ തീസിസ് അവതരണം നടത്തിയത്. ഒരുപക്ഷെ ചില കാഴ്ചകൾ ചില സിനിമയുമായി സാമ്യം തോന്നിക്കും. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമകൾ എന്ന് തന്നെ പറയാം. തനിക്കൊരു പച്ച മനുഷ്യനായി നിൽക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് തിലകൻ മൂക്കില്ല രാജ്യത്തെന്ന സിനിമയിലൂടെ തന്റെ വസ്ത്രം ഊരി മാറ്റുന്ന കാഴ്ചയാണ് ഇതിലൂടെ സാമ്യം തോന്നിക്കുന്നത്. പക്ഷേ ഇതിനെ വെറുതെ വിടാൻ പറ്റില്ല. സ്വന്തം സഹപാഠികൾക്ക് മുന്നിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉന്നയിച്ച് വസ്ത്രങ്ങൾ ഓരോന്നായി ഊരി മാറ്റുമ്പോൾ അമേരിക്കയിലായതുകൊണ്ട് തള്ളിക്കളയേണ്ട. കാഴ്ചപ്പാടുകൾ അധികം ദൂരമല്ല. അതുകൊണ്ട് തന്നെ വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞ് വിദ്യാർത്ഥികളെ നേർവഴിക്കാക്കാൻ നോക്കിയാൽ അല്പം ചിന്തിച്ചു വേണം പറയാൻ. കേരളത്തിന് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.